മാസത്തെ നമ്മുടെ ഈ മാസത്തെ ചിന്താവിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം എനിക്ക് എനിക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷമാണ്. പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷം ഈ മാസം മുഴുവനും ധ്യാനിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എജ ഹോളിൽ പതിവായിട്ട് വരുന്ന ഫെസിറ്റിയിലല്ലാത്ത അംഗങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു മാസം നമ്മളൊരു പുസ്തകം തിരഞ്ഞെടുത്ത് അത് പ്രാർത്ഥിച്ച് അത് ധ്യാനിച്ച് ദൈവത്തോട് നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതനുസരിച്ച് ക്രമീകരിക്കുകയാണെങ്കിൽ, ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നത് ഞങ്ങളുടെ സഭയിൽ കാണാൻ ഇടയായിട്ടുണ്ട്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മെത്തഡോളജി നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ, ആത്മീയ ജീവിതത്തിൽ പകർത്തിയാൽ റിസൾട്ട് കിട്ടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, വചനമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്, വചനമാണ് നമ്മളെ ഉദ്ധരിക്കുന്നത്. ദൈവവചനമാണ് എല്ലാം എല്ലാം എല്ലാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആമീൻ. ഇന്ന് ഈ മാസത്തെ ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്ന മത്തായി സുവിശേഷം 22 അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മാത്യു ചാപ്റ്റർ 2:12-13. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ഗുരുവിനെയും ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തോടുള്ള നമ്മുടെ പറ്റുമാനം, പ്രൈസ് ഗോഡ്, വർദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വാക്യം ഒന്ന് വായിച്ചാൽ മതി, അതിനെക്കുറിച്ച് പ്രസംഗം പോലും കേൾക്കണ്ട. പ്രൈസ് ഗോഡ്. നമ്മൾ 5 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ധൈര്യത്തിനായി കുറിച്ച് വച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കാൻ ഭാവിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹെരോദാവ് ചിന്തിക്കുന്നേ ഉള്ളൂ ശിശുവിനെ നശിപ്പിക്കാൻ. പ്രൈസ് ഗോഡ്. കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിദ്വാൻമാർ വേറെ വഴിക്ക് പോയി എന്നപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 16. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. വിദ്വാൻമാർ തങ്ങളെ കളിയാക്കി എന്ന് കണ്ടപ്പോൾ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിദ്വാൻമാരോട് ഇവർ വഴിതെറ്റി കൊട്ടാരത്തിൽ കയറിയതാ, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വഴിതെറ്റി കയറിയതാണ്. അവർ ചോദിച്ചു, കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ യഹൂദന്മാരുടെ രാജാവ് ജനിക്കേണ്ടത് യഹൂദാ രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നിട്ട് അവർ അതുകൊണ്ട് അവർ അന്വേഷിച്ചു വന്നത് കൊട്ടാരത്തിലാണ്. പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷം 2:1-3. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. ചരിത്രകാരൻ പറയുന്നത് ഈ വിദ്വാൻമാർ ഇന്ത്യയിൽ നിന്നാണ് യെരുശലേം വരെ പോയതെന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ പോകാനുള്ള കാരണം അടുത്ത വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഭാരതം അസ്ട്രോണമിയിൽ വളരെ പുരോഗമിച്ചിരുന്നു. അവൻ്റെ നക്ഷത്രം, ഇസ്രായേലിൽ ഒരു നക്ഷത്രം ഉദിക്കുമെന്ന ആ വാഗ്ദത്ത പ്രകാരം അന്തരീക്ഷത്തിൽ, സോഡിയാക്കിൽ, പ്രൈസ് ഗോഡ്, അവർ കണ്ട നക്ഷത്രം, ആ നക്ഷത്രം മിശിഹായുടെ ജനനത്തെ
വിളിച്ചറിയിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു മനസ്സിലാക്കിയപ്പോൾ അവരിവിടുന്ന് യെരുശലേമിലേക്ക് പോയി. പ്രൈസ് ഗോഡ്. അവിടെ ചെന്ന് ദൈവത്തിന് സ്തോത്രം, കുഞ്ഞിനെ അന്വേഷിച്ചത് കൊട്ടാരത്തിലാണ്. പ്രൈസ് ഗോഡ്. അപ്പോഴാണ് അവർ ചെന്ന് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് വാക്യം. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച്. ഹെരോദ രാജാവ് കേട്ടിട്ട് ഭ്രമിച്ചു, യെരുശലേം മുഴുവനും ഭ്രമിച്ചു. കാരണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ രാജാവായിരിക്കുമ്പോൾ വേറൊരുത്തൻ രാജാവായിട്ട് പിറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനം, എൻ്റെ സിംഹാസനം അണ്ടർ ത്രെട്ട്, ഭീഷണിയിലാണ്. ഭ്രമിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പെട്ടെന്ന് ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അന്വേഷിച്ചു. കിട്ടിയ മറുപടി 24:6. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ത് പറയുന്നു? അവർ അവനോട്, യഹൂദ്യയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പുരോഹിതന്മാർ പറഞ്ഞു, പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു, ബെത്ലഹേമിൽ നിന്ന് മേയ്ക്കാനുള്ള തലവൻ പുറപ്പെട്ടു വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മീഖാ പ്രവചനത്തിൽ നിന്ന് അവർ വായിച്ചു കേൾപ്പിച്ചു. സ്തോത്രം. ഈ ദൈവവചനം പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എന്ന് പ്രവാചകൻ അരുളി ചെയ്തത് നിവൃത്തിയായി എന്ന് 24 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 20 പ്രാവശ്യം. അപ്പോൾ മീഖാ പ്രവാചകനിൽ കൂടെ പറഞ്ഞത്, ബെത്ലഹേമേ, ബെത്ലഹേമേ, നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും, ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ബെത്ലഹേമിലാണ് മെസ്സിഹ ജനിക്കുന്നത്. പ്രൈസ് ഗോഡ്. രാജാക്കന്മാർ, 3 രാജാക്കന്മാർ വന്ന് ദൈവത്തിൻ്റെ സ്തോത്രം, ഈ ദർശന നക്ഷത്രം കണ്ട വിവരം അറിഞ്ഞ് പറഞ്ഞ് കുഞ്ഞിനെ നമസ്കരിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഭ്രമിച്ച ഹെരോദാവ്, വിദ്വാൻമാർ തങ്ങൾ പോയി ഇവനെ കണ്ടാൽ വന്നിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞ് ഹെരോദാവ് അവരെ അയച്ചു. പ്രൈസ് ഗോഡ്. 2:7. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചു. നക്ഷത്രം എപ്പോഴാണ് കണ്ടതെന്ന് അവർ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു ആ സമയം. എന്നിട്ട് അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പാവങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ പറഞ്ഞതെന്ന്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ചെന്ന് അവനെ നമസ്കരിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും നമസ്കരിക്കേണ്ടതിന് എന്നെ വന്നറിയിപ്പീൻ. ഹെരോദാവ് വിചാരിച്ചത് ഈ വാക്കുകളിൽ രാജാക്കന്മാരും 3 മയങ്ങിപ്പോകുമെന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ പുറത്തിറങ്ങിയപ്പോൾ അടുത്ത വാക്യം, രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കും അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിക്കുന്നത് വരെ നക്ഷത്രം കണ്ടില്ല. ഇന്ത്യയിൽ വെച്ച് അല്ലെങ്കിൽ ഇവർ പുറപ്പെടുമ്പോൾ കണ്ട നക്ഷത്രം, പ്രൈസ് ഗോഡ്, ഇവർ സ്വന്തമായ ചിന്താഗതികളോടുകൂടി ബെത്ലഹേമിൽ വന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറുന്നവരെ കണ്ടില്ല. എന്നാൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർ വിളിച്ചു കാണും, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ജനിക്കാത്ത മെസ്സിഹ എവിടെ ജനിച്ചെന്ന് ദൈവമേ നീ എന്നോട് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ആ നക്ഷത്രം വീണ്ടും അവർ കാണാനിടയായി. അത് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് എവിടം വരെ പോയി? ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവിക നടത്തിപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നീ യഥാർത്ഥമായി ദൈവവനെ നടത്തണമെന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ വഴി ഒരുക്കി നിന്നെ ആ കൃത്യ സ്ഥലത്ത് കൊണ്ടുപോയി വഴി കാണിച്ചു നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി വഴി കാണിച്ച് മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്ത് എത്തിച്ച ദൈവമാണ്. എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, ആ ദൈവം ഇപ്പോൾ നീ ആയിരിക്കുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള
എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ മേളിലേക്ക് നോക്കിയാൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം ഒരു അടയാളം തന്ന് ഇന്നും നടത്താൻ സർവശക്തൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന, പ്രൈസ് ഗോഡ്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം പുരോഹിതൻ്റെ അടുക്കൽ ചെന്നാൽ പുരോഹിതൻ്റെ മാർപ്പതക്കത്തിൽ രണ്ട് കല്ലുകളുണ്ട്. ഒന്നിൻ്റെ പേര് ഊറീം, മറ്റേതിൻ്റെ പേര് തുമ്മീം. പ്രൈസ് ഗോഡ്. ഇസ്രായേലിൽ ആരാധന ആലോചന അറിയേണ്ട വ്യക്തികൾ, ദൈവത്തിന് സ്തോത്രം, പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം വ്യക്തമായി ഈ ആലോചന വച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കും. പുരോഹിതൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേസ് ആണെങ്കിൽ ഊറീം പ്രകാശിക്കും, ലൈറ്റ് ചെയ്യും. അല്ല, നോ ആണെങ്കിൽ തുമ്മീം പ്രകാശിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് ബ്ലിങ്ക് ചെയ്യും. ഇങ്ങനെ ദൈവം അവരെ നടത്തിക്കൊണ്ട് വന്നിരുന്നു. നമ്മൾ വായിക്കുന്നു, ശൗൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വളരെ കഷ്ടത്തിലായ സമയത്ത് യഹോവ ഊറീം കൊണ്ടോ തുമ്മീം കൊണ്ടോ അവന് ഉത്തരമരളിയില്ല. യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സർവശക്തനോട് ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ യേസ് അല്ലെങ്കിൽ നോ പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. ഒരു മറുപടിയും കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ സ്തോത്രം, ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ, എനിക്ക് ഈ വിഷയത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുന്നതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലരൊക്കെ പ്രവാചകൻ്റെ അടുക്ക പോവും. ദൈവത്തെ സ്തോത്രം, ശാലീൻ ദേശത്തും ശാലിശാ ദേശത്തും കൂടെ നടന്നിട്ട് ആമൻ കഴുതകളെ കാണാതെ പോയ, കഴുതകളെ കണ്ടുവിട്ടാതെ വന്നപ്പോൾ ബാല്യക്കാരൻ ശൗലിനോട് പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, നമുക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാം, ഒരു പക്ഷേ അവൻ ഒരു വഴി പറഞ്ഞു തരും. പ്രൈസ് ഗോഡ്. ശരിയാണ്, പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് ആലോചന ചോദിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുവാനുള്ള അധികാരം, ആ പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ദൈവത്തെ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ അഭിഷിക്തന്മാർക്ക് സകല സത്യത്തിലും വഴി നടത്തി തരണ തക്കവണ്ണം നിന്നെ ഉപദേശിച്ച് വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുമ്പോൾ ഒരു സ്ഥലത്തും പോകണ്ട, നിന്റെ വിഷയത്തിന് മുട്ടുമടക്കി നീ ദൈവത്തോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായിട്ട് ആലോചന പറഞ്ഞു തരും. അങ്ങനെ ആലോചന പ്രാപിച്ചിട്ടുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇത്രയും സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും ഉപദേശിച്ച് നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവത്തിൻ്റെ ഇരിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, നിന്നോട് ദൈവം പറയുന്ന ആലോചന തെറ്റത്തില്ല, കൃത്യമായിരിക്കും. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ വിചാരിക്കും ദൈവം എന്നോട് സംസാരിക്കും. പലർക്കും ചില ഒരു ധാരണയാണ്, ദൈവം എന്നോട് സംസാരിക്കുമോ, നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? തൻ്റെ ദൈവത്തിന് തൻ്റെ മക്കളോടല്ലാതെ ആരോടാണ് സംസാരിക്കാനുള്ളത്? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ദൈവ വൈദ്യനാണെന്ന് നല്ല നിശ്ചയമുള്ളവർക്ക് അരമിരുത് സ്തോത്രം ചെയ്യാം. വെറുതെ കൈപൊക്കല്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 1:12 വ്യവസ്ഥയിൽ ആമൻ ഒരു ദൈവ വൈദ്യനാണെന്ന് നല്ല നിശ്ചയമുള്ളവർ മാത്രമേ പ്രസ്താവിക്കാവൂ. ഇപ്പോൾ നിന്നോട് വായിച്ച വാക്യം വായിച്ച് 1 John 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ രക്ഷിതാവ്, യേശുവിൻ്റെ കർത്താവ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3 ഉയർത്തെഴുന്നേറ്റ് ഇന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ജീവനുള്ള ദൈവമായിട്ട് ആമേൻ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടുള്ളവരെല്ലാം ദൈവമക്കളായി തീരുമെന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നിട്ടുണ്ടെന്ന് നല്ല ബോധ്യമുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. നിനക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവമാണ് ഈ ദൈവം. നീ എന്നെ കലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആലോചന അതുപോലെ നടക്കും. പ്രൈസ് ഗോഡ്. ചിലർക്ക് തോന്നും എന്നോട് ആലോചന പറയാം, അതാ വിഷയം, ദൈവം എന്നോട് ആലോചന പറയുമോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു സിമ്പിൾ കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവണമെന്നാണ് എൻ്റെ വിചാരം.
ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാര്യം ഫ്രണ്ടായി കാണും. വണ്ടിയുള്ളവർ പ്രൈസ് ഗോഡ്, വണ്ടിയിൽ പെട്രോൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു പമ്പ് കണ്ടാൽ പെട്ടെന്ന് അവിടെ പെട്രോൾ അടിക്കാമെന്നൊരു ആലോചന മനസ്സിൽ തോന്നും. ചിലരെന്ത് ചെയ്യുന്നറിയാമോ, ഇവിടെ വേണ്ട, ഇവിടെ വെള്ളം ചേർത്ത് പെട്രോളാണ് പറ്റാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അപ്പുറത്ത് അടിക്കാമെന്ന് പറയും, അവിടെ എത്തുകയില്ല, പെട്രോളിൽ നിന്ന് വണ്ടി നിൽക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, നിൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതായതും അടുത്ത പമ്പ് വരെ എത്തത്തില്ലെന്നും നിനക്കറിയുന്നതിനേക്കാൾ കൂടുതൽ നിൻ്റെ വണ്ടിയെക്കുറിച്ച് അറിയുന്ന, അതിൻ്റെ അകത്തെ പെട്രോൾ അറിയുന്ന, അതിൻ്റെ ദൂരം അറിയുന്ന, അത് എത്ര ഓടുമെന്നറിയുന്ന ഒരു നല്ല ദൈവം നിന്നോട് സംസാരിച്ചത് ഏറ്റെടുക്കാതെ പോയതാണ് കഷ്ടങ്ങളുടെ കാരണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ കഷ്ടങ്ങളുടെ പുറകിൽ ഇതുപോലെ ദൈവം സംസാരിച്ചത്, വ്യക്തമായി സംസാരിച്ചത്, ഏറ്റെടുക്കാതെ അംഗീകരിക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. നോക്കിക്കോ, അന്നത് ചെയ്യാമായിരുന്നു എന്ന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് ചെയ്യണമായിരുന്നു. അന്ന് ദൈവം നിൻ്റെ ഹൃദയത്തിൽ ആലോചന തന്നതാണ്, അന്ന് ദൈവം നിന്നോട് സംസാരിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നമുക്കറിയാം, വിവിധ നിലവാരങ്ങളിൽ സംസാരിക്കും, ഒരു പക്ഷേ നേരിട്ട് സംസാരിക്കും, വചനത്തിൽ കൂടെ സംസാരിക്കും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുമ്പോൾ ആലോചനയായി സംസാരിക്കും. ഏത് വിധത്തിലായാലും സംസാരിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഏറ്റെടുത്ത് നോക്കിയോ, നഷ്ടമാകത്തില്ല. പക്ഷേ ഏറ്റെടുത്താൽ മാത്രം പോരാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ അതിനുശേഷം ഒരു വഴി പറയും, നീ ഇതിലെ പോയി, ഇതിലെ പോയി, അതിലെ പോയി, ഇതിലെ പോയി ചെല്ലുമ്പോൾ അവിടെ എത്തും എന്ന് പറയും. അതിലെ പോയാലേ എത്തത്തുള്ളൂ. പ്രൈസ് ഗോഡ്. തോന്നിയ വഴിക്ക് പോയിട്ട് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആലോചന അവൻ അത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ആലോചന മാത്രം ഏറ്റെടുക്കുന്നൊരു പരിപാടിയല്ല. പ്രൈസ് ഗോഡ്. അതിൻ്റെ പിന്നിൽ ഒരു ബാധ്യതയും കൂടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച പുസ്തകം രൂത്ത്, ആ രൂത്തിൽ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ബോവസ് ഏറ്റവും അടുത്ത മറ്റൊരു വീണ്ടെടുപ്പുകാരനെ വിളിച്ചിട്ട് പട്ടണവാതിലുകൾ വെച്ച് പറഞ്ഞു, നവോമി, നമ്മുടെ ചാർച്ചക്കാരിയായ നവോമി തൻ്റെ വയൽ വിൽക്കുന്നു, നിനക്ക് മേടിക്കാൻ താല്പര്യമുണ്ടോ? ഓ, ഞാൻ മേടിച്ചോളാം പറഞ്ഞു. അടുത്തൊരു കാര്യം പറഞ്ഞു, വയൽ മാത്രമല്ല നവോമിയുടെ മരിച്ചുപോയ മകൻ്റെ ഒരു ഭാര്യയും കൂടെ ഉണ്ട്, അവളെയും കൂടെ മേടിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞത് വരത്തില്ലാന്ന് പറഞ്ഞു. വയൽ ഇഷ്ടമാണ്, പക്ഷേ ഈ രൂത്തിനെ താല്പര്യമില്ല. പ്രൈസ് ഗോഡ്. ചില ബാധ്യതകളും കൂടെ ഏറ്റെടുക്കേണ്ടി വരും. അനുഗ്രഹം മാത്രം പോരാ, അതിൻ്റെ പുറകിൽ ചില ബാധ്യതകളും കൂടെ ഉണ്ട്. അതും കൂടെ നിറവേറ്റി കഴിയുമ്പോൾ വയലും കിട്ടും, രൂത്തും കിട്ടും, രൂത്തിനെയും കിട്ടും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വ്യവസ്ഥാപിതമാണ്. ആ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും. വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. അപ്പോൾ തക്ക സമയത്ത് നക്ഷത്രം വീണ്ടും കണ്ടതുകൊണ്ട് സന്തോഷിച്ചു, അവർ കുഞ്ഞിനെ കണ്ടു. 2:11 ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു വീണവനെ നമസ്കരിച്ചു. എന്നിട്ട് നടന്ന കാര്യമാണ് ഇന്ന് വായിച്ച കുറുവാക്യങ്ങൾ. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. 12 ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സ്വർഗത്തിലെ ദൈവം ഈ മൂന്ന് പേരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് ഹെരോദാവിന്റെ അടുക്കൽ പോകരുത്. ഹെരോദാവ് അവരോട് പറഞ്ഞത് ഞാനും വന്ന് നമസ്കരിക്കേണ്ടതിന്. വാസ്തവത്തിൽ ഈ രാജാക്കന്മാർ വിചാരിച്ചേനെ, ഓ അദ്ദേഹത്തിന് വന്ന് ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോട്ടെ, ഒന്നുകൂടെ നമസ്കരിക്കണമെങ്കിൽ നമസ്കരിച്ചോട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനറിയാം, ഇവൻ പറയുന്നതൊന്നാണ്, ചെയ്യുന്നത് വേറൊന്നാണ്. പ്ലീസ് ഗോ. ഇവൻ പറയുന്ന എൻ്റെ അർത്ഥം ഒന്ന് കേൾക്കുമ്പോൾ ഒരർത്ഥമാണ്, പക്ഷെ അവൻ മനസ്സിൽ വേണ്ടത് വേറൊരർത്ഥമാണ്. ഇന്നലെ ഈ അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, അയാളെ സൂക്ഷിക്കണം, അയാൾ ഏന്ന് പറഞ്ഞാൽ ഇസറ്റ് എന്നാ അർത്ഥമെന്ന് മനസ്സിലായോ? ഏ ആദ്യത്തെ അക്ഷരമാണ്, ഇസറ്റ് അവസാനത്തെ അക്ഷരമാണ്. അപ്പോൾ പുള്ളി ആദ്യത്തെ അക്ഷരമാണ് പറയുന്നെങ്കിലും ഉദ്ദേശം അവസാനത്തെ അക്ഷരമാണ്. പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. ലോകത്തൊരു മനുഷ്യനും പലപ്പോഴും വേറൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഇരിപ്പറിയത്തില്ല. ഇടപാടുകളുടെയും സംസാരത്തിൻ്റെയും
എല്ലാം വെളിച്ചത്തിൽ, പ്രൈസ് ദി ലോർഡിൻ്റെ വെളിച്ചത്തിൽ, കൈ തരുന്നതിൻ്റെ വെളിച്ചത്തിൽ, ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, ഹല്ലേലൂയയുടെ വെളിച്ചത്തിൽ നമ്മളൊരു കാര്യം കൺക്ലൂഡ് ചെയ്യും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് യഥാർത്ഥ സ്ഥിതി അറിയാം. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്നെ കളിപ്പിക്കാൻ പറ്റാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നിനക്ക് യഥാർത്ഥമായ കാഴ്ചപ്പാട് ഒന്നുകിൽ തരും അല്ലെങ്കിൽ തരത്തില്ല. പ്രൈസ് ഗോഡ്, രണ്ടും സംഭവിക്കാം. പ്രൈസ് ഗോഡ്, എങ്ങനെയായാലും ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ആമീൻ. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗ വിഷയം അതാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിന്നെ മാത്രമല്ല നിനക്കുള്ളതിനെയും സൂക്ഷിക്കും. ശത്രു തൊടാൻ സമ്മതിക്കാതെ കണ്ട് ദൈവകൃപ നിൻ്റെ മേൽ വ്യാപരിച്ച് നിൻ്റെ പേരുള്ള നിൻ്റെ അഡ്രസ്സുള്ള സാധനത്തെ സൂക്ഷിച്ചിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് തുടർന്ന് ഞാൻ പറയാൻ പോകുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില മുദ്രകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്.